ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കുമായിട്ടാണ്. 9 ചേരുവകൾ ഉപയോഗിച്ചാണ് ഞാനിതിവിടെ തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയൊന്ന് പരിചയപ്പെടാം. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മൈദ, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 5 മുട്ട, 1 കപ്പ് പാൽപ്പൊടി, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 കപ്പ്, 1 കപ്പ് തേങ്ങ, ചെറുതായി അരിഞ്ഞ പഴം 1 കപ്പ്, ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത് 1 കപ്പ്. ഇത്രയും ചേരുവകളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേണ്ടത്. ഇതിൽ നിന്ന് തേങ്ങയും ക്യാരറ്റും പഴവും ഈത്തപ്പഴവും കൂടി ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് നമുക്ക് ചെറുതായി വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് തേങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ വഴറ്റണം. പിന്നീട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റിവെച്ച 1 കപ്പിൽ നിന്നും എടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി വലിയൊരു ബൗളെടുത്ത് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അഞ്ചിസ്കില്ലാത്തവർ സ്പൂണോ ഫോർക്കോ വെച്ച് ചെയ്താൽ മതിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായി മിക്സാക്കിയെടുക്കണം. പഞ്ചസാര നന്നായി മെൽട്ടായി വരണം. ശേഷം അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കണം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് രണ്ടും കൂടി നന്നായി മിക്സാക്കിയെടുക്കാം. ബാക്കിയുള്ളവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയെടുക്കാം.
നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചേരുവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കണം. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കുറച്ച് കട്ടിയാണെങ്കിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാൽ ഓപ്ഷണലാണ്. പാൽ ചേർത്താൽ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അടിയിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കാം. അടി കത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഡെക്കറേഷൻസിന് വേണ്ടി കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിച്ച് ഇത് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 50-55 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്കാക്കിയെടുക്കണം. ഇത് കുക്കാവാൻ വേണ്ടി ഒരു ഏകദേശം ഒരു 50-55 മിനിറ്റ് വരെ വേണ്ടി വരും. ഇപ്പോൾ 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു കത്തിയോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് കുക്കായിനോ എന്ന് നോക്കാം. ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിനിത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.